പന്തളം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ നിന്നും ശബരിമല ദർശനത്തിനായി പോയതിനു ശേഷം കാണാതായ ശിവദാസൻ എന്ന ആളുടെ മൃതദേഹം ഇന്ന് വൈകുന്നേരത്തോടുകൂടി ളാഹയ്ക്കും പ്ലാപ്പള്ളിക്കും ഇടയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതാണ്. ഈ സംഭവവും 16-17 തീയതികളിൽ സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലയ്ക്കൽ പമ്പ മുതലായ സ്ഥലങ്ങളിൽ നടന്ന പോലീസ് നടപടിയുമായി ബന്ധപ്പെടുത്തി ധാരാളം തെറ്റായ പ്രചരണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും മറ്റും നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. 18 തീയതി രാവിലെയാണ് ശിവദാസൻ വീട്ടിൽ നിന്നും ശബരിമല ദർശനത്തിനായി പുറപ്പെട്ടിട്ടുള്ളത്. തുടർന്ന് അദ്ദേഹം സന്നിധാനത്തെത്തുകയും 19 തീയതി രാവിലെ ദർശനത്തിന് ശേഷം കൂടെയുണ്ടായിരുന്ന തമിഴ്നാട് സ്വദേശിയായ ഒരു അയ്യപ്പ ഭക്തന്റെ മൊബൈൽ ഫോൺ വാങ്ങിച്ച് വീട്ടിലേക്ക് വിളിച്ച് താനിവിടെ ദർശനം കഴിഞ്ഞു തിരിച്ചു വരുന്ന വിവരം അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. തുടർന്ന് അദ്ദേഹം വീട്ടിൽ തിരിച്ചെത്താത്തതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകനും മറ്റു കുടുംബാംഗങ്ങളും തിരച്ചിൽ നടത്തുകയും എങ്കിലും കണ്ടുകിട്ടാത്തതിനെ തുടർന്ന് 25 തീയതിയോടെ പന്തളം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയും പന്തളം പോലീസ് ഈ സംഭവത്തിൽ 19/74/2018 മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരികയുമാണ്. സത്യാവസ്ഥ ഇതാണെന്നിരിക്കെ ഇതിനെ സംബന്ധിച്ച് തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്ന മാധ്യമങ്ങൾക്കെതിരെയും ആളുകൾക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുന്നതാണ്.